നമസ്കാരം. സിസിടി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് സമീപം ദേശീയപാതയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് വെളിയങ്കോട് സ്വദേശി രവീന്ദ്രൻ. സി പി ജോൺ കളമൊഴിഞ്ഞതോടെ കുന്നുകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ കച്ചകെട്ടി കോൺഗ്രസ് നേതാക്കൾ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപനം നടത്തിയും ഗ്രൂപ്പ് വഴി സമ്മർദ്ദം ചെലുത്തിയും നീക്കങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവം ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി നടന്നു. വ്യാഴാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. വാർത്തകൾ വിശദമായി. ചാവക്കാട് ദേശീയപാത 66 എടക്കഴിയൂർ തെക്കേ മദ്രസയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. വെളിയങ്കോട് കരിയം വീട്ടിൽ രവീന്ദ്രനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. വെളിയങ്കോട് നിന്ന് മകൾക്ക് ഡയാലിസിസിനായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു രവീന്ദ്രൻ. എടക്കഴിയൂർ ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപം ചാവക്കാട് ഭാഗത്തുനിന്ന് വന്നിരുന്ന ലോറി ഇവരെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഇരുവരെയും എടക്കഴിയൂർ ലൈഫ് കെയർ പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രവീന്ദ്രന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സാരമായി പരിക്കേറ്റ മകൾ ലതികയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊന്നാനി ബദ്രകുളങ്ങര ശ്മശാനത്തിൽ സംസ്കാരം നടത്തി. ശ്രീദേവിയാണ് ഭാര്യ, രതീഷ് മകനാണ്. ദളിത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുമറ്റക്കോട് ഇരുമ്പകശ്ശേരി പള്ളത്ത് കിഴക്കേരിൽ 35 വയസ്സുള്ള ഇല്യാസിനെയാണ് ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. February 24 ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ പരാതി. സംഭവ സമയത്ത് കീഴ്പ്പെടുത്താൻ വന്നയാളെ തള്ളി വീഴ്ത്തിയാണ് രക്ഷപ്പെട്ടതെന്ന് ചാലിശ്ശേരി പോലീസിൽ യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. കേസിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിന്നീട് ഇരുമ്പകശ്ശേരിയിലെ വീട്ടിൽ നിന്ന് തന്നെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SI സത്യൻ, ASI കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. ഇയാൾ മുമ്പ് മണൽക്കടത്തു കേസിലെ പ്രതിയായിരുന്നുവെന്ന് ചാലിശ്ശേരി പോലീസ് പറഞ്ഞു. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കുന്നുംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് CMP നേതാവ് CP ജോൺ കളമൊഴിഞ്ഞതോടെ സ്ഥാനാർത്ഥിയാകാൻ കച്ചകെട്ടി കോൺഗ്രസ് നേതാക്കൾ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപനം നടത്തിയും ഗ്രൂപ്പ് വഴി സമ്മർദ്ദം ചെലുത്തിയുമാണ് സീറ്റ് ഉറപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ 2 തവണയും കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് LDF സ്ഥാനാർത്ഥികളാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനാണ് നിലവിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും CMP നേതാവ് CP ജോണായിരുന്നു UDF സ്ഥാനാർത്ഥി. 2011 ബാബു എം പാലിശ്ശേരിയോടും 2016 AC മൊയ്തീനോടും CP ജോൺ പരാജയം ഏറ്റുവാങ്ങി. ഇത്തവണയും UDF നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ അപേക്ഷിച്ച് ഘടകകക്ഷിക്ക് വിജയസാധ്യത കുറവാണെന്ന് മനസ്സിലാക്കി CP ജോൺ ഇവിടെ മത്സരിക്കാനില്ലെന്ന തീരുമാനത്തിലാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കെ ജയശങ്കർ എന്നിവരാണ് സീറ്റിനു വേണ്ടി പരിശ്രമിക്കുന്നത്. രാജേന്ദ്രനു വേണ്ടി എ ഗ്രൂപ്പും ജയശങ്കറിനു വേണ്ടി ഐ ഗ്രൂപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. KPCC നേതൃത്വത്തെ കണ്ട് സമ്മർദ്ദം ചെലുത്തിയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയും രണ്ടുപേരെയും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിച്ചുമാണ് AI ഗ്രൂപ്പുകൾ സീറ്റിനു വേണ്ടി പരിശ്രമിക്കുന്നത്. അതേസമയം നിയോജക മണ്ഡലത്തിന്റെ പ്രവർത്തന ചുമതലയുള്ള KPCC അംഗമായതിനാൽ രാജേന്ദ്രൻ അരങ്ങത്തിനെ പരിഗണിക്കുവാനാണ് സാധ്യതയെന്നാണ് UDF നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. രണ്ട് ഗ്രൂപ്പുകളും സീറ്റിനു വേണ്ടി പരോക്ഷമായ പോരാട്ടം തന്നെയാണ് നടത്തുന്നത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ താമരയൂർ പാടത്തെ ഉണക്കപ്പുല്ലിന് തീപിടിച്ചു. ദേവസ്വം ക്വാർട്ടേഴ്സിന് മുന്നിൽ റോഡരികിലുള്ള വെപ്പിൽ വേലപ്പന്റെ ഉടമസ്ഥതയിലുള്ള പാടത്താണ് ഉച്ചതിരിഞ്ഞ് 4:30 തീപിടുത്തമുണ്ടായത്. പുക ഉയർന്നത് കാരണം ആനത്താവളം റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. വൈദ്യുതി കമ്പികൾ കൂട്ടിമുട്ടിയുണ്ടായ തീപ്പൊരിയിൽ നിന്നാണ് തീ പടർന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ MG രാജസുബ്രഹ്മണ്യൻ, FRO മാരായ NR റഷീദ്, NB ഷാൻ, KS സുമേഷ്, A അനീഷ് കുമാർ, MS മനോജ് എന്നിവരാണ് തീ അണച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഗുരുവായൂർ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. ചാവക്കാട് വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ഭക്ഷ്യസുരക്ഷാ പരിശീലന ക്ലാസ് ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ രേഖാ മോഹനൻ അധ്യക്ഷത വഹിച്ചു.
ഗിരിജ ക്ലാസിന് നേതൃത്വം നൽകി. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി പി എസ് അക്ബർ, സീനിയർ ക്ലർക്ക് രാജി എൻ രാജേന്ദ്രൻ, ഓഫീസ് അറ്റൻഡന്റ് ഒ ആർ രൂപേഷ് എന്നിവർ സംസാരിച്ചു. മറ്റമാളൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ ഒരാൾക്ക് പരിക്ക്. ആളൂർ പാലത്തിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ ആളൂർ പാമ്പുങ്ങൽ വീട്ടിൽ അപ്പുവിന്റെ മകൻ അഖിലേഷിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി പ്രവർത്തകരെത്തി പരിക്കേറ്റ അഖിലേഷിനെ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഉത്സവവിശേഷം. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി നടന്നു. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷമാണ് ഉത്സവബലി ചടങ്ങുകൾ ആരംഭിച്ചത്. സപ്തമാതൃകൾക്ക് ഹവിസ് തൂകി പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്ത് നാരായണനാമത്തിന്റെ അലയടികളാൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ചടങ്ങ് നടന്നത്. ഹവിസ് തൂകി തുടങ്ങിയതോടെ നാലമ്പലത്തിനകത്ത് തെക്ക് ഭാഗത്ത് സ്വർണ്ണപ്പഴുക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച ഗുരുവായൂരപ്പനെ ദർശിക്കാൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. നാലമ്പലത്തിന് പുറത്ത് വലിയ ബലിക്കലിലും ധ്വജദേവതകൾക്കും പരിപാലകർക്കും ഹവിസ് തൂവിയ ശേഷം ക്ഷേത്രപാലകനും ഹവിസ് തൂവി ചടങ്ങ് പൂർത്തീകരിച്ചു. തന്ത്രി ചേനാസ് ഹരിനമ്പൂതിരിപ്പാടാണ് ചടങ്ങുകൾ നിർവഹിച്ചത്. 6 മണിക്കൂറോളം നീണ്ടുനിന്ന ചടങ്ങിൽ തന്ത്രി, കീഴ്ശാന്തി, തിടമ്പെഴുന്നള്ളിക്കുന്ന നമ്പൂതിരി, വിളക്ക് പിടിക്കുന്നവർ എന്നിവരെല്ലാം ഉത്തരീയം ധരിച്ച് ജലപാനമില്ലാതെ ഉപാസനത്തിലായിരുന്നു. ഓരോ ദേവതകൾക്കും ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഹവിസ് സമർപ്പിച്ചത്. ഗുരുവായൂരപ്പൻ നേരിട്ട് പരിവാര ദേവതകൾക്ക് നിവേദ്യവും പൂജയും നൽകുന്നു എന്നതാണ് ഉത്സവബലിയിലെ സങ്കല്പം. സാധാരണ ഉത്സവബലി ദർശനത്തിന് 10,000 എത്തേണ്ടതാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 9th ദിവസമായ വ്യാഴാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ക്ഷേത്രത്തിനകത്തെ പാലക പരിചാരക ദേവതകൾക്ക് ഉത്സവബലിയുടെ നിവേദ്യവും പൂജയും നൽകുന്നതുപോലെ ഗ്രാമത്തിലെ സംരക്ഷക ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതാണ് ഗ്രാമബലി. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷമാണ് ഗ്രാമബലിക്കായി ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുക. എഴുന്നള്ളിപ്പിന് മുന്നിൽ പതിവായി കൊട്ടുന്ന പഞ്ചാരിമേളത്തിന് പകരം പാണ്ടിമേളമാണ് ഉണ്ടാവുക. വാളും പരിചയുമേന്തി വേഷഭൂഷാദികളടഞ്ഞ കൃഷ്ണനാട്ടം കലാകാരന്മാർ ഉടുത്തുകെട്ടി ചുവടുവയ്ക്കും. കൊടിക്കൂറകൾ, തഴകൾ, സൂര്യമറകൾ, കുത്തുവിളക്കുകൾ എന്നിവ അകമ്പടിയാകും. രാജകൊട്ടാരങ്ങളിലെ വേദജ്ഞരെ ഓർമ്മിപ്പിക്കുന്ന ഭജനസംഘം കീർത്തനാലാപനവുമായി നടന്നു നീങ്ങും. ഗ്രാമബലി തൂവിക്കൊണ്ട് ഓതിക്കന്മാരും മുന്നിലുണ്ടാകും. മുക്കിലും മൂലയിലും പെരുവഴികളിലുമായി അജ്ഞാതരൂപത്തിൽ അധിവസിക്കുന്ന ദേവതകൾക്കാണ് ബലിതൂവൽ നടത്തുന്നത്. ഗ്രാമപ്രദക്ഷിണമെന്ന സങ്കല്പത്തിൽ ക്ഷേത്രമതിലിനു പുറത്ത് പ്രദക്ഷിണം പൂർത്തിയാക്കി എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിനകത്ത് തിരിച്ചെത്തും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ ആരംഭിക്കും. മേളം സമാപിച്ച ശേഷം പിടിയാനയുടെ പുറത്ത് കാടിളക്കാൻ ഗുരുവായൂരപ്പൻ പുറപ്പെടും. ഒറ്റച്ചെണ്ട, ശംഖ്, ചേങ്ങില എന്നിവ അകമ്പടിയാകും. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് കടന്ന് കല്യാണ മണ്ഡപം വരെ ചെന്നാണ് കാടിളക്കൽ. അവകാശിയായ പുതിയടത്ത് പിഷാരുടി 3 തവണ പന്നിമാനുഷ്യങ്ങളുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാൽ പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയവർ ഓടി ക്ഷേത്രഗോപുരം കടന്ന് അകത്തെത്തും. ഇവയെ പിടികൂടാനെന്ന സങ്കല്പത്തിൽ സ്വർണ്ണത്തിടമ്പേറ്റിയ ആന ഓടിക്കൊണ്ട് പിന്തുടരും. 9 തവണ ക്ഷേത്രം വലം വെച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിലെ ദുഷ്ടമൃഗമായ പന്നിയെ അമ്പെയ്ത് ഭഗവാന്റെ പള്ളിവേട്ട പൂർത്തിയാക്കും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനും പള്ളിവേട്ടയ്ക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പള്ളിവേട്ടയ്ക്ക് ശേഷം ഭഗവാന്റെ പള്ളിയുറക്കമാണ്. വെള്ളിക്കട്ടിലെ പട്ടുമെത്തയിൽ ഉരുളൻ തലയിണയുമായി നമസ്കാര മണ്ഡപത്തിലാണ് ഗുരുവായൂരപ്പന്റെ ശയ്യാഗ്രഹം ഒരുക്കുക. പള്ളിവേട്ടയിലെ ക്ഷീണം കാരണം അത്താഴം പോലും കഴിക്കാതെയാണ് പള്ളിയുറക്കമെന്നാണ് വിശ്വാസം. പള്ളിയുറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ ഈ ദിവസം ക്ഷേത്രപരിസരം നിശ്ചലമായിരിക്കും. മണിക്കൂർ ഇടവിട്ടടിക്കുന്ന ക്ഷേത്രത്തിലെ നാഴികമണി പോലും ഈ സമയത്ത് അടിക്കില്ല. വർഷത്തിൽ ഈയൊരു സമയത്ത് മാത്രമാണ് നാഴികമണി അടിക്കാതിരിക്കുക. പിറ്റേന്ന് പുലർച്ചെ പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഭഗവാൻ പള്ളിയുണരുക. ഇതിനായി ക്ഷേത്രപരിസരത്ത് പശുക്കുട്ടിയെ കെട്ടിയിടും. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് ആറാട്ട്. ഭക്തർക്ക് ആറാട്ട് കുളിക്കുന്നതിനും നിയന്ത്രണമുണ്ടാകും. പള്ളിവേട്ട ആറാട്ട് ദിവസങ്ങളിലെ ദീപാരാധനയ്ക്ക് വളരെയേറെ പ്രത്യേകതകളാണുള്ളത്. ഈ ദിവസങ്ങളിൽ ശ്രീകോവിലിനകത്ത് ദീപാരാധന പതിവില്ല. പകരം വലിയ ബലിക്കല്ലിപ്പുരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർണ്ണത്തിടമ്പിന് മുന്നിലാണ് ദീപാരാധന നടത്തുക. പതിവായി മേൽശാന്തി നടത്തുന്ന ഈ ചടങ്ങ് ശാന്തിയേറ്റ കീഴ്ശാന്തിയാണ് നിർവഹിക്കുകയെന്നും ഈ ദിവസത്തെ പ്രത്യേകതയാണ്. വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് കീഴ്ശാന്തിമാർക്ക് ദീപാരാധന നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നത്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. തുടരണം ജാഗ്രത. ഗുരുവായൂർ
ഗുരുവായൂരിൽ രണ്ട് പേർക്ക് കോവിഡ്. പൂക്കോട് അർബൻ സോണുകളിൽ ഓരോരുത്തർക്ക് വീതമാണ് രോഗം സ്ഥിരീകരിച്ചത്. തൈക്കാട് സോണിൽ രോഗികളില്ല. പൂക്കോട് സോണിൽ 5 വാർഡിലും അർബൻ സോണിൽ 17 വാർഡിലും ഉള്ളവരിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ ഒരാൾക്ക് കോവിഡ്. ചാവക്കാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 19 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിന് പ്രധാന പങ്കുവഹിച്ച മന്നത്ത് പത്മനാഭന് ഗുരുവായൂരിൽ സ്മാരകം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മനുഷ്യമതിൽ തീർത്തു. കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേനടയിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടന്ന സമരം ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ, കൌൺസിലർമാരായ കെ പി എ റഷീദ്, സി എസ് സൂരജ്, രേണുക ശങ്കർ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലൻ വാർനാട്ട്, ആർ രവികുമാർ, അരവിന്ദൻ പല്ലത്ത്, എം കെ ബാലകൃഷ്ണൻ, ശിവൻ പാലിയത്ത്, പി ഐ ലാസർ എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര പരിഷത്ത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ ശാസ്ത്ര സാംസ്കാരിക കലാ സദസ്സിന്റെ ഭാഗമായി സാംസ്കാരിക സദസ്സും നാടകവും അരങ്ങേറി. ചൂണ്ടൽകുന്നിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ എ വി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പുരോഗമന കലാ സാഹിത്യ സംഘം കുന്നുകുളം മേഖലാ പ്രസിഡന്റ് ജെയിം ജീവൻ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, പരിഷത്ത് കുന്നുകുളം മേഖലാ പ്രസിഡന്റ് വത്സൻ പാറന്നൂർ, ചൂണ്ടൽ യൂണിറ്റ് ഭാരവാഹികളായ ഐ വേണുഗോപാൽ, ജയകൃഷ്ണൻ നമ്പി, രമേശ് ചൂണ്ടൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ അവതരിപ്പിച്ച നാടകവും അരങ്ങേറി. ശാസ്ത്രബോധത്തിനും ജനാധിപത്യത്തിനും വേണ്ടി അണിനിരക്കുക എന്ന സന്ദേശത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വത്തിൽ കുന്നുകുളം പോർക്കളയങ്ങാട് ജനകീയ ശാസ്ത്ര സാംസ്കാരിക കലാ സദസ് സംഘടിപ്പിച്ചു. കുന്നുകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ പി വി സജീവൻ അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി എം ഡി കോളേജ് അധ്യാപകൻ ഡോക്ടർ ജിജി പോൾ കർഷക സമരവും ഭക്ഷ്യസുരക്ഷയും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കുന്നുകുളം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷബീർ ആശംസകൾ നേർന്നു. കോട്ടൂലിൽ കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വിശ്വംഭരൻ നിർവഹിച്ചു. വാർഡിലെ വനിതകൾക്കും യുവാക്കൾക്കും വ്യത്യസ്തവും നൂതനവുമായ തൊഴിൽ പരിശീലനം നൽകി വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ സബ്സിഡി ലോണുകൾ ഉപയോഗിച്ച് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുകയാണ് പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ദേശലക്ഷ്യം. പ്രഥമ പരിശീലന കോഴ്സായ ടൈലറിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്മിത മുരളി നിർവഹിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ജോസ് അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ ശിവരാമൻ, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി ജമാൽ കോട്ടൂൽ, പഞ്ചായത്ത് അംഗം രാജേഷ് കടവല്ലൂർ, കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് കിസാഫ് കരിക്കാട്, യൂത്ത് കോൺഗ്രസ് അസംബ്ലി സെക്രട്ടറി വിഘ്നേശ്വർ പ്രസാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി റഫീഖ്, വി വി ഹൻസൺ തുടങ്ങിയവർ സംസാരിച്ചു. അറവു മാലിന്യങ്ങളാൽ നിറഞ്ഞ തീരദേശത്തിന്റെ ജീവനാടിയായ കനോലി കനാൽ. പുഴയോരവാസികളും ഉൾനാടൻ മത്സ്യക്കച്ചവടക്കാരും ദുരിതത്തിൽ. പി പി ഫൈസൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന എച്ച് വി കനോലി 1845 വിശാല ജലഗതാഗത മാർഗം എന്ന ഉദ്ദേശത്തോടെ പുഴകളെയും ജലാശയങ്ങളെയും കൂട്ടിച്ചേർത്ത് കനാലിന്റെ രൂപരേഖ മദ്രാസ് ഗവൺമെന്റിന് സമർപ്പിച്ചത്. 1846 ഇത് അനുവദിച്ചുകൊണ്ട് ഉത്തരവാവുകയും ചെയ്തു. ഏലത്തൂർ പുഴയെ കല്ലായി പുഴയോടും കല്ലായി പുഴയെ ബേപ്പൂർ പുഴയോടും ബന്ധിപ്പിച്ച് ഒന്നാംഘട്ട പണി പൂർത്തിയാക്കി. രണ്ടാംഘട്ടത്തിൽ പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെയും സംയോജിപ്പിച്ച് നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ സായിപ്പിന്റെ മരണത്തെ തുടർന്ന് കനോലി കനാലിന്റെ പണികൾ പൊന്നാനി ഭാഗങ്ങളിൽ നിർത്തിവയ്ക്കാൻ എഞ്ചിനീയർ തീരുമാനിച്ചു. പിന്നീട് വന്ന കളക്ടർ റോബിൻസൺ പ്രത്യേക താൽപര്യം എടുത്താണ് 1850 പണി പൂർത്തീകരിച്ചത്. പിന്നീട് അങ്ങോട്ട് കച്ചവട വിനിമയ മാർഗ്ഗങ്ങളിൽ പ്രധാന വഴികാട്ടിയായിരുന്നു കനോലി കനാൽ. പക്ഷേ കാലം മാറിയതോടെ ഗതാഗതത്തിന് ബദൽ മാർഗ്ഗങ്ങൾ ഒരുങ്ങിയതോടെ നഗരത്തിന്റെ മാലിന്യം പേറാനുള്ള ഒരു ഇടമായി കനോലി കനാലിനെ ആളുകൾ തെരഞ്ഞെടുത്തു. ഒരു കാലത്തെ തെളിനീരിന് പകരം ഇന്ന് മാലിന്യം കലർന്നതും ചീഞ്ഞളിഞ്ഞ ഗന്ധവും ഉള്ള വെള്ളമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകൾ മുഖേന കനാൽ നവീകരണത്തിനായി വിവിധ പദ്ധതികളും ഫണ്ടും ഉപയോഗപ്പെടുത്തിയെങ്കിലും കനാലിനെ പഴയ പ്രൌഢിയിലേക്ക് എത്തിക്കാനായിട്ടില്ല. ഇതുമൂലം ഏറെ കഷ്ടപ്പാടുകളാണ് പുഴയോരവാസികളും ഉൾനാടൻ മത്സ്യക്കച്ചവടം നടത്തുന്നവരും കനാൽ പരിസരത്ത് കൃഷിയിറക്കുന്ന കർഷകരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കനാലിൽ നിന്ന് ലഭിച്ചിരുന്ന ഊണുമേശകളിലെ കൊതിയൂറും കരിമീനുകളും കക്കയിറച്ചിയും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒഴുക്കിനനുസരിച്ച് തെക്കോട്ടും വടക്കോട്ടും അറവുമാലിന്യങ്ങളാണ് ഇന്ന് കനോലി കനാൽ വഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്.
കനാലിനു കുറുകെ വീണുകിടക്കുന്ന മരക്കൊമ്പുകളിൽ മാലിന്യം കുടുങ്ങിക്കിടന്ന് ചീഞ്ഞു നാറുന്നതും സ്ഥിര കാഴ്ചയാണ്. മാലിന്യങ്ങൾ കാക്കയും മറ്റു പറവുകളും കൊത്തിവലിച്ച് കുടിവെള്ള സ്രോതസ്സുകളിൽ കൊണ്ടുവന്നിട്ട് കേടുവരുത്തുന്നതും പതിവാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ധാരാളമുണ്ട്. അറവുശാലകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് സംവിധാനം ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും കനോലി കനാലിലെ അറവു മാലിന്യങ്ങൾക്ക് കുറവൊന്നുമില്ല. അവിടെയാണ് ഉറവിട മാലിന്യ സംസ്കരണമെന്ന് കൊട്ടിഘോഷിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പൊള്ളത്തരങ്ങൾ വെളിച്ചെത്തുവരുന്നത്. കനാലിനെ മാലിന്യമുക്തമാക്കി ഒരു സജീവ ജലഗതാഗത മാർഗം ഒരുക്കിയാൽ അത് ടൂറിസം മേഖലയ്ക്കും കൂടി ഉണർവേകിയേക്കും. സിസിടിവി ന്യൂസ്, പുന്നയർകുളം. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് ചൂണ്ടൽ പഞ്ചായത്തിലെ 7-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കാൽനട ജാഥ നടത്തി. ഇന്ധനത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് ആരോപിച്ച് നടത്തിയ സമരം കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് സെക്രട്ടറി വി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രത്തിലെ BJP സർക്കാരും സംസ്ഥാനത്തെ LDF സർക്കാരും കൈകോർത്ത് നാടിനെ വിറ്റുമുടിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത് വി കെ സുനിൽകുമാർ ആരോപിച്ചു. വാർഡ് പ്രസിഡന്റ് RI റജീബ് അധ്യക്ഷത വഹിച്ചു. ആയമുക്ക് സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പര്യടനം നടത്തി. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജകമണ്ഡലം മുൻ പ്രസിഡന്റ് മുബാറക് യെച്ചേരി മുഖ്യ പ്രഭാഷണം നടത്തി. മുഹമ്മദ് കോയ, രജീഷ് അബുട്ടിക്ക, സുബീർ ആയമുക്ക്, ഹാറൂൺ എന്നിവർ നേതൃത്വം നൽകി. പാചകവാതക വില വർധനയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഗുരുവായൂരിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. കിഴക്കേ നടയിൽ കുട്ടികളുടെ പാർക്കിന് സമീപം നടത്തിയ പ്രതിഷേധ സമരം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേഴ്സി ജോയ് അധ്യക്ഷയായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠൻ മുഖ്യ പ്രഭാഷണം നടത്തി. ശൈലജ ദേവൻ, പ്രിയ രാജേന്ദ്രൻ, സുഷാ ബാബു, രേണുക ശങ്കർ, സൈനബ മുഹമ്മദുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നുകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മോർച്ചറിയിലേക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഫ്രീസർ സൌകര്യം ഒരുക്കി നൽകി. നിലവിൽ ഒരു മൃതദേഹം സൂക്ഷിക്കുന്നതിനുള്ള സൌകര്യമാണ് താലൂക്ക് ആശുപത്രിയിൽ ഉള്ളത്. വാഹനാപകടങ്ങളിലും ആത്മഹത്യകളിലും മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ കോവിഡ് പരിശോധനയ്ക്ക് ശേഷമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നതുകൊണ്ട് പലപ്പോഴും മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിക്കേണ്ടി വരാറുണ്ട്. സർക്കാർ ആശുപത്രിയിൽ ഒന്നിൽ കൂടുതൽ മൃതദേഹങ്ങൾ എത്തുമ്പോൾ നടപടികൾ പൂർത്തീകരിക്കുന്നതുവരെ പലപ്പോഴും സ്വകാര്യ ആശുപത്രികളുടെ മോർച്ചറികൾ ആശ്രയിക്കേണ്ടി വരാറുണ്ട്. 1 ലക്ഷം രൂപ ചിലവിൽ പുതിയ ഫ്രീസർ സൌകര്യം ഒരുങ്ങുന്നതോടുകൂടി താലൂക്ക് ആശുപത്രിയിൽ 2 മൃതദേഹങ്ങൾ ഒരേ സമയം സൂക്ഷിക്കുന്നതിനുള്ള സൌകര്യമാവും. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ ഫ്രീസർ നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രന് കൈമാറി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ T സോമശേഖരൻ, PM സുരീഷ്, പ്രിയ സജീഷ്, ഷെയർ ആൻഡ് കെയർ ഭാരവാഹികളായ ഷെമീർ ഇഞ്ചിക്കാലയിൽ, സക്രിയ ചീരൻ, PM ബെന്നി എന്നിവർ പങ്കെടുത്തു. പുനിയൂർ മന്ദലാംകുന്ന് 1-ാം വാർഡ് വനിതാ ലീഗ് രൂപീകരണ പൊതുയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് TA ഐഷ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബുഷറ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കുഞ്ഞുമുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. സീനത്ത് അർഷഫ്, സി മുഹമ്മദ് അലി, KK ഇസ്മായിൽ, ഷംസുദ്ദീൻ, സൈനബ സത്താർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സീനത്ത് അർഷഫ് പ്രസിഡന്റ്, ഷാജിദ ഹംസ ജനറൽ സെക്രട്ടറി, സുഹറ കരീം ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മരത്തംകോട് പുതിയ മാത്തൂർ കോഴിയൂർക്കാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാഭമായി. രാവിലെ നടന്ന പ്രത്യേക പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ദേവസ്വം പൂരം 3 ആനയുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിച്ചു. ഗജരാജ വൈഡൂര്യം മംഗലംകുന്ന അയ്യപ്പൻ തിടമ്പേറ്റി. ചോറ്റാനിക്കര നന്ദപ്പൻ, ഊരമന അജിതൻ എന്നിവർ അണിനിരന്ന പഞ്ചവാദ്യം മേള ആസ്വാദകർക്ക് ആവേശം പകർന്നു. തുടർന്ന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. രാത്രിയിൽ പുതിയ മാത്രം സ്വദേശികളായ അഭിനവ്, ദേവിക മനോജ്, അഖിൽരാജ് എന്നീ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തായമ്പക്ക നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന പൂരത്തിൽ മറ്റാഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. വേലൂർ വെള്ളാറ്റഞ്ഞൂർ പാടശേഖരത്തിലെ കർഷകരുടെ ദുരിതമൊഴിയുന്നു. വേലൂർ പുലിയന്നൂരിൽ കനാൽ നവീകരണത്തോടെയാണ് നെൽവയലിലെ ജലക്ഷാമത്തിനും വെള്ളക്കെട്ടിനും പരിഹാരമാകുന്നത്. മൈനർ ഇറിഗേഷൻ പദ്ധതി പ്രകാരമാണ് കനാൽ നവീകരണം നടക്കുന്നത്. വാഴാനി കനാലിന്റെ ഉപതോട് നിർമ്മാണം കഴിഞ്ഞ് 4 പതിറ്റാണ്ടുകൾ കടന്നുപോയി. രൂക്ഷമായ വെള്ളക്കെട്ട് മൂലവും ജലക്ഷാമം മൂലവും കൃഷി സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് തോട് നിർമ്മാണം നടന്നത്. കാലങ്ങൾ പിന്നിട്ടതോടെ തോട് ആഴം കുറഞ്ഞും സൈഡിടിഞ്ഞ അവസ്ഥയിലുമായി. ഇതിന് പരിഹാരമായാണ് തോട് നവീകരണം നടക്കുന്നത്. 12 ലക്ഷം രൂപ ചെലവിലാണ് നവീകരണം. പ്രദേശത്തെ പാടശേഖര സമിതികളുടെ ആവശ്യപ്രകാരം വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ക്രിയാത്മകമായ ഇടപെടലാണ് പദ്ധതി പ്രാവർത്തികമാക്കിയത്. തോട് നവീകരണം പൂർത്തിയാകുമ്പോൾ മേഖലയിലെ കർഷകരുടെ ദുരിതമൊഴിയുമെന്ന് വേലൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ CF ജോയ് പറഞ്ഞു.
ഇത് കാലാകാലങ്ങളായി ഈ തോടിൻ്റെ രണ്ട് സൈഡും ഇടിഞ്ഞു പോകുന്നതിൻ്റെ ഭാഗമായി ആ പ്രൊട്ടക്ഷൻ വേണമെന്നുള്ള ഇവിടുത്തെ കർഷകരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായത്തിൻ്റെ ഭാഗമായി മൈനർ ഗ്രേഷൻ വിഭാഗമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ സഹകരണത്തോടെ 12 ലക്ഷം രൂപ വകയിട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ വാക്ക് നടന്നു പോകുന്നത്. സിസിടിവി ന്യൂസ്, വേലൂർ. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേത്ര കലാ അക്കാദമി പുരസ്കാര ജേതാവായ തായമ്പക കലാകാരൻ കടന്നപ്പള്ളി ശങ്കരൻകുട്ടിമാരാരെ കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി സംസ്ഥാന സമിതി അനുമോദിച്ചു. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ കടന്നപ്പള്ളി ശങ്കരൻകുട്ടിമാരാരെ പൊന്നാടയണിയിച്ചു. സംസ്ഥാന ട്രഷറർ കീഴോട്ട് നന്ദനൻ, അക്കാദമി തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അന്തിക്കാട് കൃഷ്ണപ്രസാദ് നമ്പീശൻ, വാദ്യകലാകാരന്മാരായ തിരുവല്ല രാധാകൃഷ്ണൻ, കക്കാട് രാജപ്പമാരാർ, തിരുവല്ലാമല ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ലോക കേൾവി ദിനത്തെ വേറിട്ടതാക്കി കുനമുച്ചി കുട്ടിക്കൂട്ടം. മൊബൈൽ ഫോൺ, റേഡിയോ തുടങ്ങിയവയിലൂടെയുള്ള ഇയർഫോണിന്റെ അതിപ്രസരം മൂലം ഉണ്ടാകുന്ന ബധിരതയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശമൊരുക്കിയാണ് കേൾവി ദിനാചരണം സംഘടിപ്പിച്ചത്. പഴയ പെയിന്റ് ടിന്നുകൾക്ക് തുളയിട്ട് അതിലൂടെ ചെറിയ കമ്പി കടത്തി സന്ദേശം നൽകിയായിരുന്നു കുട്ടിക്കൂട്ടത്തിന്റെ വേറിട്ട ലോക കേൾവി ദിനാഘോഷം. പഴയകാല കളിപ്പാട്ട നിർമ്മാണത്തിലൂടെ ബോധവൽക്കരണമാണ് ലക്ഷ്യം വെച്ചത്. കോർഡിനേറ്റർ പി ജെ ഷൈജു, വിദ്യാർത്ഥികളായ അനന്യ, അമൃത, അഭിഷേക് എന്നിവർ നേതൃത്വം നൽകി. ഇന്ധനവില വർധനവിനെതിരെ വടക്കേക്കാട് ഐ എൻ ടി യു സി ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ കെട്ടിവലിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. വടക്കേക്കാട് ഐ എൻ ടി യു സി യൂണിറ്റ് പ്രസിഡന്റ് ഷക്കീർ ഏനക്കാലയിൽ, നായരങ്ങാടി ഐ എൻ ടി യു സി യൂണിറ്റ് പ്രസിഡന്റ് മുബാറക് എന്നിവരുടെ നേതൃത്വത്തിൽ വൈകിട്ട് 5 മണിക്ക് നായരങ്ങാടി സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വടക്കേക്കാട് സമാപിച്ചു. ഐ എൻ ടി യു സി യൂത്ത് വിംഗ് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീധരൻ മഖാലിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഐ എൻ ടി യു സി ഓട്ടോ തൊഴിലാളി യൂണിയൻ ഗുരുവായൂർ ബ്ലോക്ക് പ്രസിഡന്റ് സത്യൻ മണികണ്ഠേശ്വരം അധ്യക്ഷനായി. ഐ എൻ ടി യു സി പ്രവർത്തകരായ റെനീഷ്, അഫിൻ, ഷൈനൻ, ജയപാൽ തുടങ്ങി 25-ലധികം ഓട്ടോ തൊഴിലാളികളും പങ്കെടുത്തു. ഗുരുവായൂരിലെ മുതിർന്ന പൌരന്മാരുടെ കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിനെ ആദരിച്ചു. പകൽവീട്ടിൽ നടന്ന സമാദരണ സദസ് റിട്ടയർഡ് എസ് പി ആർ കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശം പ്രസിഡന്റ് ആർ വി അലി അധ്യക്ഷത വഹിച്ചു. പി പി വർഗീസ്, അനിൽ കല്ലാറ്റ, എം കെ നാരായണ നമ്പൂതിരി, കെ കെ ശ്രീനിവാസൻ, പ്രഹ്ലാദൻ മാമ്പറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. പയ്യൂർ എ എൽ പി സ്കൂളിൽ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹ തണ്ണീർക്കുടം ഒരുക്കി. കത്തുന്ന വേനലിൽ ദാഹിച്ചു വലയുന്ന പറവകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എ എസ് ഐ ഗോകുലൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ സെക്രട്ടറി ഷാജി തോമസ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷാഫി മുഖ്യാതിഥിയായിരുന്നു. സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡെന്നീസ് മങ്ങാട് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക ബിജ്ലി പി പാപ്പച്ചൻ, സംഘം മീഡിയ കോർഡിനേറ്റർ റഫീഖ് കടവല്ലൂർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശങ്കരനാരായണൻ, പി ജി സുരേഷ്, ജലീൽ നമ്പഴിക്കാട്, അധ്യാപകരായ മറിയാമ മീഗൾ, ഫെമി ബഫീന, ഷെമി തുടങ്ങിയവർ സംസാരിച്ചു. സംഘപരിവാറിന്റെ ധ്രുവീകരണ രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും അതിനെതിരെ ജനകീയ ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ ജനങ്ങൾ തയ്യാറാവണമെന്നും എസ് ടി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം അർഷഫ് വടക്കൂട്ട് പറഞ്ഞു. ധ്രുവീകരണ രാഷ്ട്രീയത്തിനെതിരെ ജനകീയ പ്രചാരണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് ടി പി ഐ കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ കെ കബീർ അധ്യക്ഷനായി. റാഫി താഴത്തേതിൽ സ്വാഗതവും വി എസ് അബൂബക്കർ നന്ദിയും പറഞ്ഞു. വിപണി. കുന്നംകുളത്ത് ഫുട്ബോൾ കളിയുപകരണങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി കെവിൻ സ്പോർട്സ് പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനികവും ആകർഷകവുമായ ഫുട്ബോൾ ഐറ്റംസ് ഒരുക്കിക്കൊണ്ടാണ് കെവിൻ സ്പോർട്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഗുരുവായൂർ റോഡിൽ യു ബ്രദേഴ്സ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അനീഷ് വി കോര നിർവഹിച്ചു. സ്ഥാപന ഉടമയിൽ നിന്ന് ആദ്യ വിൽപ്പന. ഇന്റർനാഷണൽ ഫിറ്റ്നസ് എഡ്യൂക്കേഷൻ ട്രെയിനർ
രാജീവ് സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങി. ഫുട്ബോൾ ഐറ്റംസ് കൂടാതെ മറ്റ് സ്പോർട്സ് വിഭാഗങ്ങളുടെ എല്ലാ ഐറ്റംസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് 10% ഡിസ്കൗണ്ടും നൽകിയിരുന്നു. കെവിൻ സ്പോർട്സ്, യു ബ്രദേഴ്സ് ബിൽഡിംഗ്, ഗുരുവായൂർ റോഡ്, കുന്നംകുളം. ഫോൺ 7012553664. ദേശാഭിമാനി സ്പെഷ്യൽ ക്യാമ്പയിനിൽ 50 പത്രങ്ങളുടെ വരിസംഖ്യ വേലൂർ സഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീന് കൈമാറി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സപ്ന റഷീദ്, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ അബ്ദുൾ റഷീദ്, N ബാബു, AD കുഞ്ഞച്ചൻ, മഹിളാ അസോസിയേഷൻ സെക്രട്ടറി ജമീല രാജീവ്, ഗ്രൂപ്പ് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള വെൽഫെയർ സോഷ്യൽ ഓഫ് ഡെഫ് വുമൺ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം നൽകി. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന സുജിത്തിനാണ് സഹായധനം കൈമാറിയത്. ജനറൽ സെക്രട്ടറി ആബിദ സഹായ വിതരണം നടത്തി. ട്രഷറർ സജിത ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ സന്നിഹിതരായി. ഇനി നവമാധ്യമ കാഴ്ച. ജോലി തിരക്കിനിടയിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കിലെന്ന് പലപ്പോഴും ചിന്തിക്കാറുള്ളവരാണ് വീട്ടമ്മമാർ. പക്ഷേ നേരത്തിന് ഫുഡ് കഴിച്ച് പോവുക എന്നല്ലാതെ വീട്ടിലുള്ളവർ പലപ്പോഴും ഇക്കാര്യം ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതാ ഇതുപോലെ ഒരാൾ കൂട്ടുണ്ടെങ്കിൽ ഒരു കൈസഹായമാകും. ഗ്ലോറ് നൽകിയ ദൃശ്യം. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽക്കുന്ന വില 4245 രൂപ. സ്വർണം ഗ്രാമിന് വാങ്ങുന്ന വില 4235 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. കാട്ടകമ്പാൽ പടിഞ്ഞാറ്റുമുറി ചെറുവത്തൂർ പാത്തുക്കുട്ടിയുടെ ഭാര്യ അന്നാമ നിര്യാതയായ 76 വയസ്സായിരുന്നു. സംസ്കാരം മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. മക്കൾ ജോൺസൺ, മിനി, ജെയ്സൺ, പരേതയായ സുനില എന്നിവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടക്കഴിയൂർ തെക്കേ മദ്രസയ്ക്ക് സമീപം ദേശീയപാതയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് വെളിയങ്കോട് സ്വദേശി രവീന്ദ്രൻ. CP ജോൺ കളമൊഴിഞ്ഞതോടെ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാൻ കച്ചകെട്ടി കോൺഗ്രസ് നേതാക്കൾ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപനം നടത്തിയും ഗ്രൂപ്പ് വഴി സമ്മർദ്ദം ചെലുത്തിയും നീക്കങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രോത്സവം. ചടങ്ങുകളിലെ താന്ത്രിക പ്രാധാന്യമേറിയ ഉത്സവബലി നടന്നു. വ്യാഴാഴ്ച ഗ്രാമബലിയും പള്ളിവേട്ടയും നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ആറാട്ടോടെ 10 ദിവസം നീണ്ടുനിന്ന ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV ഓൺലൈൻ ഡോട്ട് സന്ദർശിക്കുക. നമസ്കാരം.